ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷകരമായ ഒരു ക്രിസ്മസ് നേരുന്നു. ക്രിസ്മസിൻ്റെ സന്തോഷവും ക്രിസ്മസ് നൽകുന്ന സമാധാനവും ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിൽ ജീവിപ്പാൻ, 2022 പ്രവേശിപ്പാൻ ദൈവം എല്ലാവരെയും ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. 2021 വലിയ പ്രതീക്ഷകളോടെ ആരംഭിച്ചു. എന്നാൽ പ്രതിസന്ധി നിറഞ്ഞതായിരുന്നു, പ്രതികൂലതകൾ നിറഞ്ഞതായിരുന്നു. COVID-19 അതിൻ്റെ പ്രതിസന്ധി നമ്മളെല്ലാം കാർന്നു തിന്നു, ബന്ധങ്ങൾ ശിഥിലമായി. എന്നാൽ ഇന്ന് നമുക്ക് ഒത്തുചേരുവാൻ തക്കവണ്ണം ഗവൺമെൻറ് അനുമതി നൽകി. ദൈവ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്മസ് നമ്മെ ആഹ്വാനം ചെയ്യുന്ന പ്രധാനമായ ഒരു ദൂത് എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളത്. നമുക്ക് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ സാധിക്കാതെ പോകുന്നതും അത് തന്നെയാണ്. സ്വാർത്ഥതയുടെ ഒരു ലോകം, താൻ പോരുമയുടെ ഒരു ലോകം, താൻ പറയുന്നതിന് വില കൽപ്പിക്കപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ക്രിസ്മസ് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുക. തനിക്ക് വേണ്ടി മാത്രം ജീവിപ്പാനുള്ളതല്ല ലോകം എന്ന് യേശു കർത്താവിൻ്റെ തിരുപ്പിറവിയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യനായി ദൈവം അവതരിച്ച ആ ധന്യമുഹൂർത്തം, അതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ ഇത്. ഞാൻ ഓർപ്പിച്ചല്ലോ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാകുന്നുവെന്ന്. ഈ ക്രിസ്മസ് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സമൂഹത്തിൻ്റെ രണ്ട് ശ്രേണിയിലുള്ള ആളുകളെ ഉൾക്കൊണ്ട ചരിത്രമാണ്. ആ രണ്ട് ശ്രേണി എന്ന് പറയുമ്പോൾ, ഒരു കൂട്ടർ ആട്ടിടയർ, സമൂഹത്തിലെ വെറും സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു ചിത്രം അഥവാ ജനങ്ങളുടെ ഒരു പ്രതിനിധി. മറുഭാഗത്ത് വിദ്വാൻമാർ, സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽപ്പെടുന്ന ആളുകളുടെ പ്രതിനിധി. ക്രിസ്മസ് അഥവാ ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ഓർപ്പിക്കുന്നത് ആട്ടിടയന്മാരെയും വിദ്വാൻമാരെയും ഒരുപോലെ സ്വാഗതം ചെയ്ത് ഒന്നിച്ച് കൂട്ടിച്ചേർത്ത വലിയൊരു അനുഭവമാണ്. അതുകൊണ്ട് ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നാം ഉൾക്കൊള്ളുന്ന മധ്യകേരള മഹായിടവക വൈവിധ്യമാർന്നത്, ധാരാളമായി ആളുകൾ ഒത്തുചേരുന്ന ഇടം, വ്യത്യസ്തമായ സബ്കാസ്റ്റുകൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമൂഹം. ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുക എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ, എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ, എല്ലാവരിലെയും നന്മ കണ്ടെത്തുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുക. ക്രിസ്മസ് അതിന് ഇടയാകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത് ഒരു കാര്യം കൂടെ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരട്ടെ. ക്രിസ്മസ് കുടുംബ ബന്ധങ്ങളെപ്പറ്റി നമ്മളെ പഠിപ്പിക്കുന്നത് കൂടിയാണ്. ഒരുപക്ഷെ ചിന്തിക്കും, കുടുംബ ബന്ധങ്ങൾക്ക് എന്താ ക്രിസ്മസുമായി ബന്ധം എന്ന്. ഒരു വലിയ കുടുംബ ചരിത്രമാണ് നമ്മളെ അത് പഠിപ്പിക്കുന്നത്. ജോസഫും മറിയയും അവരുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടവര്. എന്നാൽ അവിടെ മറിയം ഗർഭിണിയായ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ആവശ്യമെങ്കിൽ അഥവാ അന്നത്തെ നിയമം വെച്ച് ജോസഫിന് ആ കന്യാമറിയത്തെ തള്ളിപ്പറയാമായിരുന്നു, ഉപേക്ഷിക്കാമായിരുന്നു, സമൂഹത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയപ്പെടുത്താമായിരുന്നു. എന്താ സമൂഹത്തിൻ്റെ നിയമം? ഭർത്താവില്ലാതെ ഗർഭവതിയാകുന്നവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. ആ നിയമത്തിന് അവളെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാതെ തന്നിലെ ശരിയെ നിലനിർത്തുന്നതോടൊപ്പം തന്നെ കന്യാമറിയമ്മനെ ഉൾക്കൊള്ളുവാൻ തയ്യാറായ വലിയ മനസ്ഥിതി. നമ്മളെ എന്താ ഇത് പഠിപ്പിക്കുന്നത്? സമൂഹത്തിൽ ബലഹീനത ഉള്ളവർ നമ്മുടെ ചുറ്റുപാടുകളുണ്ടാകാം, അവരെയും ചേർത്ത് നിർത്തുവാനും അവരെയും ദൈവസ്നേഹത്തിലേക്ക് നയിക്കുവാനും നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ബന്ധങ്ങൾ യഥാസ്ഥാനപ്പെടുത്തി, കുടുംബ ബന്ധങ്ങൾ ശക്തീകരിച്ച്, എല്ലാവരെയും ചേർത്ത് നിർത്തും,
എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുവാൻ ഈ ക്രിസ്മസ് നമ്മെ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. അപ്രകാരം ആയിത്തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മത്തിയേല മഹായിടവകയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങൾക്കെല്ലാവർക്കും, മത്തിയേല മഹായിടവയിലെ എല്ലാ വിശ്വാസ സമൂഹത്തിനും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷകരവും അർത്ഥപൂർണവുമായ ഒരു ക്രിസ്മസ് നേരുന്നു. അതിൻ്റെ സന്തോഷം ഉൾക്കൊണ്ട് ജീവിപ്പാൻ ദൈവം നിങ്ങളെല്ലാവരെയും ശക്തീകരിക്കട്ടെ.